ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ജെയിം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കങ്കുവ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഭയങ്കര സംഭവമായിരുന്നു അത്, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പോവാണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. കങ്കുവ എന്ന് പറയുമ്പോൾ ആദ്യം എപ്പോഴും മൈൻഡിലേക്ക് വരുന്ന ആ ഒരു മ്യൂസിക്കാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങി, നമ്മുടെ എന്താ പറയുക, ഈ കങ്കുവൻ ഒരു കുതിരപ്പുറത്തിരിക്കുന്നതും ഒരു വേട്ടപ്പട്ടി കൂടെയുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം വന്നു, ഒരു മോഷൻ പോസ്റ്റർ പോലൊരു സാധനം, അത് ഗംഭീരമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് സിനിമ, ലിയോ അടക്കമുള്ള വലിയ വലിയ സിനിമകൾ വരുന്നതിനിടയിൽ എവിടെയോ കങ്കുവ ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒന്നും കേൾക്കാനില്ല, പുതിയ വാർത്തകളൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കട്ട സൂര്യ ആരാധകരായിരുന്ന ആളുകളുടെ ഉള്ളിൽ എവിടെയോ അങ്ങനെ ഒരു സംഭവം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലുണ്ടാകും. വരാനിപ്പോൾ ആടിവാസലുണ്ട്, സിനിമയുണ്ട്, അതിലൊന്നും ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിനിടയിൽ സൂര്യ മാത്രം എവിടെയും കേൾക്കാത്ത പോലത്തെ അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ആദ്യ ഗ്ലിംസ് വീഡിയോൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. സംഭവം ഭയങ്കരമാണ്, അതിക്ഷേമമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടാണ് ഇട്ടുതന്നിരിക്കുന്നത്. കാരണം എല്ലാവരും സൂര്യ ഫാൻസാണ്. ഞാൻ പേഴ്സണലി സൂര്യ ഇഷ്ടമാണെങ്കിൽ പോലും വിജയാരാധകനാണ് എന്നുള്ളതുകൊണ്ട് എന്നെ കുറച്ച് ആക്കിയിട്ടൊക്കെയാണ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിന് മാത്രം ഉണ്ടോയെന്ന്. എന്തായാലും സാധനം ഞാൻ എടുക്കട്ടെ, വലിയ സംഭവമായിട്ട് തന്നെയാണ് പ്രതീക്ഷ കേട്ടോ, കാരണം നല്ല സിനിമയായിരിക്കുമല്ലോ. യാ അടിപൊളി, ഇതവിടെ കാണിക്കട്ടോ, കിട്ടില്ല സാധനം. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എനിക്കിനി അങ്ങടിക്ക് ഇറങ്ങേണ്ടി വരാന്ന് അറിയില്ല, അത് വേറെ കാര്യം. ഇത് മാരക സാധനം, അങ്ങനെ വേണം പറയാൻ. കാരണം മുഖമൊന്നും കാണിച്ചിട്ടില്ല, ആളിങ്ങനെ സൈഡ് ലുക്ക് മാത്രമേ ഉള്ളൂ, ഒരു കൈയും അതിലൊരു വാളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് വരാം. ആദ്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കാട്ടോ, ദ മാൻ ദ വൈൽഡ് ദ സ്റ്റോറി 23/7/23 കങ്കുവ. അപ്പോൾ 23/7/23 ഇതിൻ്റെ ഗ്ലിംസ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ബർത്ത്ഡേ അന്ന്. സോ അത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി ഇപ്പോഴത്തേക്ക് ആളുടെ ലുക്കിലേക്ക് വരാം. ആളുടെ ലുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ മോനെ, ആദ്യ അട്രാക്ഷൻ തന്നെ ആ കൈയാണ്. കൈ എന്താണ് കാണിച്ചു വെച്ചേക്കണത്? ആ കയ്യിൽ ഈ ട്രൈബൽസിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത്, അതായത് നമ്മൾ ആഫ്രിക്കൻ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ, ഹോളിവുഡ് സിനിമകളിലൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അപ്പോക്കലിപ്റ്റോ പോലുള്ള സിനിമകളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സംഗതിയാണ് ഈ കയ്യിലിങ്ങനെ പൊള്ളിച്ചിട്ട് ഇങ്ങനെ വരാ ഡിസൈൻ. പച്ച കുത്തുന്ന പോലെ, പച്ച കുത്തുന്ന അല്ല, അത് ശരിക്കും ഇരുമ്പ് വഴിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ വര വര സാധനം അത് നോക്കി, ഇത് അടിപൊളിയായിട്ട് ആ കയ്യിൽ വന്നിട്ടുണ്ട്. മസിൽ ഈ സിനിമയ്ക്ക് കൊണ്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി, പക്ഷെ ആ ഫിസിക്ക് അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു സംഗതി കിടിലം, കൈ ഫുള്ള് ആ സംഭവമുണ്ട്. ആ ഇവിടെ മുതൽ ഇങ്ങനെ ഇത്രയും ഭാഗവും അതല്ലാണ്ട് ഈ ആംസിൻ്റെ ആ ഭാഗത്തും ഫുള്ളായിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വര വര വരായിട്ടുണ്ട് ആ കൈയുടെ ഒരു, ആ കൈയിന് ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൽ ഒരു മുത്തുമുത്ത് പോലെ, എന്തിൻ്റെ ഒരു മുത്തുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഒരു സാധനം, അതിൽ പുലിനഖമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും പുലിനഖം പോലെ ആ മൂന്ന് നഖം കിടക്കുന്നുണ്ട്. പിന്നെ നഖത്തിമ് തന്നെ ഉള്ളതാണോ അതോ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ മാലയുടെ ലോക്കറ്റ് ആയിട്ടാണോ എന്ന് കറക്റ്റ് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ മാലയുടെ ലോക്കറ്റ് ആണെന്ന് തോന്നുന്നു അവിടെ കാണുന്നുണ്ട്. അതും എന്തോ ചുറ്റിക്കെട്ടി ഒക്കെ ഒരു സംഭവമാണ്. കറക്റ്റൊരു ആ ട്രൈബ്സിനെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കയ്യിലൊരു വാള്, ആ വാളിൻ്റെ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. ആ മേലേക്ക് ഇങ്ങനെ ഒരു ആ നഖം പോലെ, ഈ പുലിനഖമൊക്കെ പോലെ തന്നെ ഒരു നഖം പോലെ ഇങ്ങനെ ഉള്ളൊരു എന്തോ മൃഗങ്ങളുടെ എന്തൊക്കെയോ വെച്ചൊക്കെ ഉണ്ടാക്കിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ പുലിത്തോൽ, എല്ലാം പുലീൻ്റെ സംഭവമാണ് തോന്നുന്നത്. അതായത് പുലി അവിടെ നിന്നില്ല കേട്ടോ, മൃഗങ്ങളുടെയൊക്കെ തോലുകൊണ്ട് ഉണ്ടാക്കുന്ന അതുപോലൊരു സാധനം ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് അരയിലൊക്കെ കുറേ കയറ് പോലൊരു സാധനം ഒരുപാട് ചുറ്റിയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഒരു കിങ്, ഒരു ആ ട്രൈബ്സിൻ്റെ കങ്കുവ എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ആണല്ലോ, അതിൻ്റെ ഒരു കിങ് എന്നുള്ള സംഭവം കറക്റ്റായിട്ട് കാണുക. ഹെയർ സ്റ്റൈൽ ഒക്കെ കറക്റ്റ് കാണുന്നത്, മുഖം കാണാൻ സത്യം പറയാലോ, മുഖം കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം ഈ ലുക്കിൽ സൂര്യൻ്റെ മുഖം എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, രണ്ട് ലുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രൈബ്സ് ലുക്ക് എങ്ങനെ വന്നിട്ടുണ്ട്, ട്രൈബൽ ലുക്ക് എങ്ങനെ വന്നിട്ടുണ്ടാവും, കൊടൂരനായിട്ടുള്ള ഒരാളാണോ ഇത്, കൊടൂരനായിട്ടുള്ള ഒരു കങ്കുവ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കൊടൂരനായിട്ടുള്ള ഒരാളാണ്. സോ ആ മുഖം എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്, കാരണം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആളാണ് സൂര്യ. അദ്ദേഹത്തിന് ആ ലുക്കിലേക്ക് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന ശരിക്കും നമുക്ക് കാണാൻ തോന്നുന്നുണ്ട്. മുടി ഇങ്ങനെ ലോങ് ഹെയർ ആണ്, ഒരു ഹെയർ സ്റ്റൈൽ എന്തായിരിക്കും, അത് മുടഞ്ഞിട്ട പോലെ എന്തോ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ കറക്റ്റ് ഇവിടെ ഇങ്ങനെ മുടഞ്ഞിട്ട പോലെ തോന്നുന്നുണ്ട്, കറക്റ്റ് ഇനി അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷെ മുടഞ്ഞിട്ട പോലെ ഇങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സെൻറ്ററിൽ കുറച്ച് ഭാഗം.
എൻ്റെ പൊന്നോളിയോ കീട്ട് ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഹെയർ താഴെ വരെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വരെ ഒന്നും ആദ്യം കണ്ടത്, പക്ഷെ താഴത്തേക്ക് ഏകദേശം ഒരു ഒരു അരേൻ്റെ അത്രയും നീണ്ടു കിടക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ. എൻ്റെ മോനെ, അയാളിത് സ്ക്രീൻ ഈ ഫൈറ്റ് അല്ലെങ്കിൽ യുദ്ധം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോഴും ഏഴാം അറിവിലെ ബോധിധർമ്മനെ ആലോചിക്കുമ്പോൾ എന്തൊരു കിടിലം ക്യാരക്ടറായിരുന്നു അത്. സോ അത്തരത്തിലൊരു വടാവമ്പൻ കഥാപാത്രമായാൽ മതിയായിരുന്നു. ഇതെനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, ഞാനാണെങ്കിൽ കഷ്ടകാലത്തിൻ്റെ ഡയലോഗ് അടിക്കുകയും ചെയ്തു. ഓപ്പ് ഇതിൻ്റെ അങ്ങാടിക്ക് ഇറങ്ങി എന്നെ പിടിച്ചു കൊല്ലും എന്ന് തോന്നുന്നു. എൻ്റെ അളിയ, ഈ ഡ്രസ്സ് എന്തുകൊണ്ടാണ്, ഒരു ഇതെന്താ ഡ്രസ്സ് എന്തുകൊണ്ടാണ് മനസ്സിലാവില്ല. താഴത്തേക്കുള്ള സംഭവങ്ങളൊന്നും കറക്റ്റ് മനസ്സിലാവണില്ല. പക്ഷേ ഇത് മാരകമായിട്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാവുള്ളത്, നമ്മുടെ ഈ വാളിങ്ങനെ പിടിച്ച ഭാഗത്തായിട്ട് കുറേ മേഘങ്ങളാണെന്ന് തോന്നുന്നു. അതുവന് എന്തെങ്കിലും കത്തിച്ചിട്ട് പോകുക എന്തെങ്കിലും വരുന്നതാണെന്ന് അറിയില്ല. എന്തായാലും ഇയാൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഒരു ഏതെങ്കിലും മലയുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ഒന്നും ആവാൻ സാറ്റില്ല, മിക്കവാറും ഇതിലും മലയുടെയൊക്കെ മുകളിലായിരിക്കും ഏതായാലും. അങ്ങനെ ഒരു ഭയങ്കര ഹൈറ്റിലാണ് ഇയാൾ നിൽക്കുന്നത്. കാരണം കാണുന്നത് മേഘം തന്നെയാണെന്ന് തോന്നുന്നത്, ഇല്ലാന്നുണ്ടെങ്കിലും എന്തോ താഴത്തെ എന്തോ കത്തുന്നുണ്ട്, അതിൻ്റെ പുക ഉയർന്നു വരികയാണ്. അപ്പോൾ അത്രയും മുകളിലാണ് നിൽക്കുന്നത്, പിന്നെ ബാക്കിയൊക്കെ വൈറ്റാണ്. അപ്പോൾ മിക്കവാറും അത്രയും ഹൈറ്റുള്ള എന്തെങ്കിലും ഏതെങ്കിലും മലയുടെ മുകളിൽ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ അത് സംഗതി കീടലാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്റർ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കിടലായിരുന്നു, ഫാൻ മെയ്ഡ് പോസ്റ്ററിൻ്റെ ഭയങ്കര സംഭവം. പക്ഷെ ഇതൊക്കെ അങ്ങനെ അവർ ചെയ്യുമ്പോൾ അതുക്കും മുകളിൽ തരണം എന്നുള്ളത്, അത് അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ പ്രൊജക്റ്റൊക്കെ കണ്ട് ആകെ കിളി പാറിയിരിക്കുകയാണ്, എന്ത് കോപ്പാണ് കാണിച്ചു വെച്ചേക്കണേന്ന്. പക്ഷേ ഇപ്പം ഇത് കണ്ടില്ല, ഇത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്ന രീതിയിൽ അങ്ങനെ വേണം സാധനം. അപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ വർക്കാകുമ്പോൾ നമുക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവും. ഇങ്ങനെ വേണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്ലിംസും കൂടെ വരുമ്പോൾ മിക്കവാറും കിളി പാറും, അമ്മമാതിരി ഐറ്റം ആയിരിക്കും. ഏതൊരു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിയോ, നമ്മുടെ സലാറ്, ജയിലർ, ജവാന്, പിന്നെ കിങ് ഓഫ് കൊത്ത, AR M എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഇതിനിടയിൽ മുങ്ങിപ്പോയി എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം പറയുന്നു, അങ്ങനെ മുങ്ങിപ്പോകുന്ന ആളൊന്നുമല്ല നടിപ്പിൻ നായകൻ. ഈ എപ്പോഴും ഞാൻ പറയാറുണ്ട്, പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നാണല്ലോ. അങ്ങനെയാണല്ലോ വെപ്പ്. അങ്ങനെയാണെങ്കിൽ കങ്കുവ തീർച്ചയായിട്ടും ഒരു പുലിയാണ്. അപ്പോൾ കുതിച്ച് വരുന്നേ ചെയ്യും. എന്തായാലും അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല എന്ന് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സാധനം നമുക്ക് തന്നിരിക്കുന്നത്. അത്രയും കിടലായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ആ കയ്യിലെ സംഭവം എടുത്തു പറയണം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഈ അപ്പോക്കാലിപ്റ്റ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതാണ്. അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ആ രൂപം എങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ തന്നെ ഇവർ മെനക്കെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു വർക്ക് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളവർക്ക് കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ ടാറ്റ.